കുംബാരീസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ശരത് ദാസ്. മലയാള സിനിമയിൽ മമ്മൂട്ടി, മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ ശരത് ദാസ്. ഞാൻ ആദ്യമായി ദേവദൂതന്റെ ലൊക്കേഷനിൽ എത്തുന്നു. ലാലേട്ടൻ എന്ന് പറഞ്ഞാല് ഇതുപോലെയൊക്കെയാണെങ്കിൽ നമുക്ക് അഭിനയിക്കാമല്ലോ. കാരണം ശത്രുത എന്ന് പറയുന്നത് അത് ഇടല്ലേടാ ദേവീ, നിങ്ങൾ ചതിക്കരുത്, കാല് മാറി ഞാൻ കേസ് കൊടുക്കും. അപ്പോൾ ഷാജി സാറ് സ്റ്റീവൻ സ്പീൽബർഗിനെ കോണ്ടാക്ട് ചെയ്ത് രണ്ട് രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ ആ സിനിമയിൽ കണ്ടത്. പക്ഷേ ഇപ്പോൾ രണ്ടാമൂഴത്തിലെ ഭീമൻ ഒക്കെ പോട്ടെ. കുംബാരീസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ശരത് ദാസ്. എന്താ വേറൊരു പേരും കൂടി ഉണ്ടോ എന്നോ? ആ അത് കേട്ടിട്ടുണ്ടല്ലേ. എനിക്ക് വേറൊരു പേര് കൂടിയുണ്ട്, അത് മറ്റൊന്നുമല്ല, നമ്മൾ പണ്ടൊക്കെ ഈ മുത്തശ്ശൻ്റെ പേര് കൊച്ചുമക്കൾക്ക് ഇടില്ലേ, അപ്പോൾ അങ്ങനൊരു പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശൻ്റെ പേര് വെൺമണി മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട്. അച്ഛൻ കലാമണ്ഡലം വെൺമണി ഹരിദാസ്, അറിയപ്പെടുന്ന ഒരു കഥകളി ഗായകനായിരുന്നു. അമ്മ സരസ്വതി ഹരിദാസ്. ഒരനിയനാണ് എനിക്കുള്ളത്, ഹരിത് ദാസ്. വൈഫ് മഞ്ജു. പിന്നെ രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത്, വേദ, ആൾ എട്ടാം ക്ലാസ്സിലാണ്. രണ്ടാമത്തെ കുട്ടി ധ്യാന ശരത്, ആൾ നാലാം ക്ലാസ്സിലേക്കും. ഇതാണ് എൻ്റെ ഫാമിലി. സിനിമയിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രീം എന്നൊക്കെ പറയില്ലേ, ഒരു സ്വപ്നം, നമ്മൾ പിന്നാലെ നടന്ന് കിട്ടുന്ന സ്വപ്നവും നമ്മുടെ കയ്യിലേക്ക് ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഇട്ടുതരുന്ന ഒരു അനുഭവം ഇല്ലേ, അതാണ് എനിക്കുണ്ടായത്. സ്വം എന്നുള്ള ചലച്ചിത്രത്തിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്, 1993. അപ്പോൾ ഈ സ്വമ്മിലെ ഓരോ കഥാപാത്രങ്ങളെയും ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറാണ് വരച്ചിരുന്നു. ആ കഥാപാത്രങ്ങളെ അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ച്, ഇപ്പോൾ രണ്ടാമൂഴത്തിലെ ഭീമൻ ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വരയിൽ. ഈ സ്വം എന്നുള്ള ചലച്ചിത്രത്തിൽ രാമയ്യർ എന്ന് പറഞ്ഞ പാട്ടുകാരനായ ഒരു ചായക്കടക്കാരനുണ്ടായിരുന്നു. നമ്പൂതിരി മാഷ് രാമയ്യർ എന്ന കഥാപാത്രത്തെ വരച്ചു കഴിഞ്ഞപ്പോൾ നമ്പൂതിരി മാഷ്ക്കും അച്ഛനും തമ്മിൽ നല്ല സുഹൃത് ബന്ധമായിരുന്നു. അപ്പോൾ അച്ഛനെ പെട്ടെന്ന് ഓർമ്മ വരികയുണ്ടായി. അച്ഛനൊരു കണ്ണടയുണ്ട്, ചെറിയ കുടവയറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്പൂതിരി മാഷാണ് എന്ന് തോന്നുന്നു. ഷാജിയൻ കരുൺ സാറിനോട് ഇങ്ങനൊരു കഥകളി ഗായകനുണ്ട്, അദ്ദേഹം ഈ റോളിന് ആപ്റ്റ് ആവുമെന്ന് പറഞ്ഞത് നമ്പൂതിരി സാറാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്പൂതിരി സാറിൻ പറഞ്ഞതനുസരിച്ച് അച്ഛനെ സെലക്ട് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഷാജി സാറിൻ്റെ ഒരു ക്യാമറാമാൻ എത്തിയത്, അച്ഛൻ്റെ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ക്യാമറാമാനായിട്ടുള്ള ഹരി, അദ്ദേഹമാണ് പറഞ്ഞത്, ആ ഇങ്ങനൊരു മകൻ്റെ വേഷം കൂടി ഉണ്ടല്ലോ, എൻ്റെ ഒരു ഫോട്ടോ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എന്നാൽ അങ്ങനെയാണെങ്കിൽ മകൻ്റെ വേഷമുണ്ട്, മകൻ വന്ന ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു കൈ എന്ന് പറയുന്ന പോലെ ഞാൻ കോളേജ് വിട്ട് വന്നപ്പോൾ അച്ഛനാണ് വന്ന് പറഞ്ഞത്, എടാ ഒരു ഫോട്ടോ എടുക്കണം, എന്നെ സിനിമയിൽ എടുത്തു എന്ന് പറഞ്ഞ പോലെ എന്നെ സിനിമയ്ക്ക് എടുക്കാനാണ് വന്നത്. പക്ഷേ നിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ നീയും അതിലേക്ക് ഉണ്ടായാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തു. അങ്ങനെയാണ് എൻ്റെ ഒരു സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം. അച്ഛൻ കഥകളി ഗായകനായിരുന്നു. ജി അരവിന്ദൻ സാറിൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അതിലെ ആ നായകൻ ഒരു ഗൈഡാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളെ കഥകളി കാണിക്കാനായിട്ട് മാർഗി എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും, അപ്പോൾ അവിടെ സന്താനഗോപാലം എന്ന് പറഞ്ഞ കഥകളി നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ 10 കുട്ടികളെ വേണം ആ കഥകളിയിൽ അഭിനയിക്കാൻ. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്നെയും അനിയനെയും കഥകളിയുടെ മേക്കപ്പൊക്കെ ചെയ്ത് ആ ഉണ്ടി എന്നുള്ള സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുക. അന്ന് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടി എൻ്റെ ജീവിതത്തിലുണ്ട്. സ്വമ്മിനെക്കുറിച്ച് വേറൊരു ഇൻ്റർനാഷണൽ ലിങ്ക് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അന്ന് ഫിലിം നിർത്തിയിരിക്കുകയായിരുന്നു. അവിടെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ഒരു പടം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷാജി സാറ് സ്റ്റീവൻ സ്പീൽബർഗിനെ കോണ്ടാക്ട് ചെയ്ത് കൊഡാ കമ്പനി സ്പെഷ്യൽ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റോൾസാണ് ഷാജി സാറിന് കിട്ടുകയും അത് സ്വമ്മിലൂടെ ചിത്രീകരിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ അഭിനയിച്ച സിനിമ CP പത്മകുമാർ, നമ്മളെല്ലാവരും സ്നേഹത്തോടെ പപ്പേട്ടൻ എന്ന് വിളിച്ചിരുന്ന പപ്പേട്ടൻ്റെ സമ്മോഹനം എന്നുള്ള സിനിമയാണ്. പിന്നീട് എനിക്ക് എന്ന് സ്വന്തം ജാനകിക്കുട്ടി, MT ഹരിഹരൻ, ആ ഗ്രൂപ്പിലേക്ക് ഞാനും ഇതേപോലെ തന്നെ സ്ക്രീൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. അതിൽ സെലക്ഷൻ കിട്ടി. അതും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അവരുടെ അവരെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഡിസ്കഷൻ എങ്ങനെയാണ് എന്നൊക്കെ കണ്ടറിയാനും ഒക്കെ ഒരു അനുഭവിച്ചറിയാനും ഒക്കെ എനിക്ക് പറ്റുകയുണ്ടായി. അതിനുശേഷം ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് എന്ന് പറയാൻ എനിക്ക് പത്രം എന്നുള്ള സിനിമയാണ്. അതിൽ സ്ക്രീൻ ടൈം എന്ന് പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 12-14 സീനേ ഉള്ളൂ. അതിൽ കരിയറിലെ ഇപ്പോഴും മറക്കാനാവാത്ത ഒരു ക്യാരക്ടറായിട്ട് നിലനിൽക്കുകയാണ്.
പത്രം എന്നുള്ള സിനിമ. പിന്നീട് അധികം സിനിമകൾ നമ്മൾ വിചാരിച്ചത്ര കിട്ടുന്നില്ല. അപ്പോൾ ഡിസിഷൻ ഒരു കരിയർ മേക്കിംഗ് ഡിസിഷൻ എടുക്കേണ്ട ഒരു പ്രായമായിരുന്നു. അങ്ങനെ ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ ഞാനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. സിനിമ വേണോ അതോ കുടുംബം നോക്കാനൊരു ജോലി വേണോ? അവസാനം സിനിമ തൽക്കാലം വേണ്ടാന്ന് വയ്ക്കാൻ തീരുമാനിച്ചു. അതൊരു ആറു മാസം അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന സമയത്താണ് ഒരു സീരിയലിലേക്ക് വേണ്ടി എന്നെ വിളിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു ഒറ്റ എപ്പിസോഡ്, ദൂരദർശനിൽ വരുന്ന ഓരോ കഥകളുണ്ട്, എൻ മോഹനൻ സാറിൻ്റെ കഥകൾ. അപ്പോൾ ടെലിവിഷനിൽ ആദ്യമായിട്ട് വരുന്നത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കൈകളിലൂടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലൂടെയാണ്. എൻ മോഹനൻ സാറിൻ്റെ വിലാസിനി എന്ന് പറഞ്ഞൊരു കഥയിൽ, ഒരു ടെലിഫിലിമിലാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. അപ്പോഴാണ് രാജസേനൻ സാറിൻ്റെ ഭാഗ്യനക്ഷത്രം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ, നവാസേട്ടനാണ് കലാഭവൻ നവാസൊക്കെ ആയിരുന്നു അതിലെ പ്രധാന വേഷം. അതിലെ ഒരു നല്ല സപ്പോർട്ടീവ് ക്യാരക്ടർ ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ സീരിയലിലേക്ക് എത്തി. ആദ്യമായിട്ടൊരു മെഗാ സീരിയലിൻ്റെ ഓഫർ വരികയാണ്, മനസ്സ് എന്ന് പറയുന്ന ഒരു സീരിയൽ. അപ്പോൾ പേയ്മെൻറ്റ് നമുക്ക് കാശാണല്ലോ ആവശ്യം. അപ്പോൾ നമ്മൾ പറയുന്ന പേയ്മെൻറ്റ് അന്ന് തരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ആ മെഗാ സീരിയലിൽ മറ്റൊരു അഭിനേതാവിന് പകരമായിട്ടാണ് ഞാൻ ഈ മെഗാ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. അങ്ങനെ പത്രത്തിന് ശേഷം സെവൻ ആർട്സ് ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് വാവ എന്നുള്ള ടൈറ്റിൽ ആദ്യം ഞാനൊന്നും മടിച്ചിരുന്നു, പക്ഷേ പിന്നീട് അത് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ തുടർച്ചയായിട്ട് ഓരോ സീരിയൽ കഴിഞ്ഞ് അടുത്ത സീരിയലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ എടുത്തു പറയേണ്ട ഒരു സീരിയൽ ഉണ്ടായിരുന്നു, നിഴലുകൾ. ഷാജിയം സാറിൻ്റെ സംവിധാനത്തിൽ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളൊരു ക്യാരക്ടറായിട്ട് ഞാൻ ചെയ്തത്. അതിൻ്റെ രചയിതാവായിരുന്നു രഞ്ജിത് ശങ്കർ, ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് മലയാള ഇൻഡസ്ട്രിയിൽ. മലയാള സിനിമയിൽ മമ്മൂട്ടി, സീരിയലിൽ ശരദാസ്. മലയാള സിനിമയിൽ മമ്മൂട്ടി, മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ ശരദാസ്. മനസ്സിലായി മനസ്സിലായി. ഞാൻ വെജിറ്റേറിയൻ ആണ്, പിന്നെ കുറച്ച് യോഗയുണ്ട്. അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം വലുതായിട്ട് പ്രായം മുഖത്ത് അറിയാതിരിക്കുന്നത് അല്ലേ. ദേവദൂതൻ, ദേവദൂതൻ അടിപൊളി. ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണ്. അതും വളരെ സ്വപ്നതുല്യമായിട്ട് തന്നെ തോന്നുകയാണ്. പത്രം കണ്ടിട്ടാണ് അദ്ദേഹം സിബി മലയിൽ സാർ എന്നെ വിളിക്കുന്നത്. ഊട്ടിയിലായിരുന്നു ഷൂട്ടിംഗ്. ഏകദേശം ഒരു 20-25 ദിവസത്തോളം ഞാൻ അവിടെ ലൊക്കേഷനിലുണ്ടായിരുന്നു, ലാലേട്ടനോട് കൂടുതൽ അടുപ്പത്തോടെ സംസാരിക്കാനും. ഇതിനു മുമ്പ് ലാലേട്ടന് എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു, വാനപ്രസ്ഥം എന്നുള്ള സിനിമയിൽ. അതിലൊരു പ്രധാനപ്പെട്ട കഥകളി ഗായകൻ്റെ വേഷം അവതരിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഞാൻ ആദ്യമായി ദേവദൂതൻ്റെ ലൊക്കേഷനിലെത്തുന്നു. അപ്പോൾ സിബി സാറ് ചോദിക്കുന്നു, ശരത്ത് ലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ലാൽ സാറ് ചോദിച്ചു, അച്ഛനോ ആരാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഹരിദാസ് കലാമണ്ഡലം. ഹരിദാസിൻ്റെ മകനാണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഷേക്കാൻഡ്, നമ്മളൊക്കെ തൊടാൻ കാത്തു നിൽക്കുക. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് ഷേക്കാൻഡ് തന്നിട്ട് പിന്നെ അച്ഛനോടുള്ള ബഹുമാനം മുഴുവൻ, അച്ഛൻ്റെ മകൻ എന്നുള്ള രീതിയിലുള്ള ബഹുമാനം മുഴുവൻ എനിക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ അന്ന് അത്രത്തോളം ആ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമയുടെ ഗഹനതയെക്കുറിച്ച് ആൾക്കാർക്ക് ബോധ്യമുണ്ടായില്ല. ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ അല്ലെങ്കിൽ അതേപോലുള്ള പ്ലാറ്റ്ഫോംസിൽ ആ സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, ദേവദൂതനിൽ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയില്ലേ, ഭാഗ്യം ചെയ്ത ആളാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഇടയിലേക്ക് ചാടി കയറിയതൊരു വാക്കത്തി എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെട്ടുന്നൊരു സീൻ, ആ ഒരു മൊമെന്റൽ എക്സ്പീരിയൻസ് എന്തായിരിക്കും? അതൊരു പ്രത്യേക, ഇപ്പോൾ ഒരു സീനിൽ തന്നെ അദ്ദേഹം 2 പേജ് ഡയലോഗൊക്കെയാണ് കേട്ടോ അദ്ദേഹം. നമ്മൾ അദ്ദേഹം ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് കാണാതെ പഠിക്കുകയാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഒരു എൻ്റെ പ്രധാനപ്പെട്ട ഡയലോഗാണ്, അതെനിക്ക് ഓർമ്മയില്ല, ഞാൻ പഠിച്ച കോളേജാണിത്, ഇവിടെ ഓരോ മരത്തിലും ഓരോ പൂവിലും എൻ്റെ, അങ്ങനെ എന്തോ ആണ് ആ ഡയലോഗ്. പക്ഷേ അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെയൊക്കെയാണെങ്കിൽ നമുക്ക് അഭിനയിക്കാമല്ലോ എന്നുള്ളൊരു ധാരണ അന്ന് എനിക്ക് തോന്നി. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ നോട്ടത്തിൻ്റെ പ്രസക്തി എന്തായിരുന്നു എന്ന് ഇന്ന് ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ വളർന്നു കഴിയുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാവുന്നത്. ഇന്ന് നമ്മളിട്ട് കാണുമ്പോഴാണ്, ഓ ഇതുകൊണ്ടാണല്ലേ അദ്ദേഹം ആ ലുക്ക് ഇട്ടത്, ഇതുകൊണ്ടാണല്ലേ അദ്ദേഹം ആ കൈ അനക്കിയത്. ഇപ്പോൾ ക്യാമറ ഡൗൺ വരികയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഒരു ആർട്ടിസ്റ്റിക് ഒരു പിയാനിസ്റ്റാണ് അദ്ദേഹം, ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ബിഗിനിങ് പോർഷൻസിലൊക്കെ കാണുമ്പോഴറിയാം, വളരെ മെലിഞ്ഞ് അദ്ദേഹം താടി വെച്ച്, അന്ന് നാഷണൽ അവാർഡ് കിട്ടിയ സമയമായിരുന്നു അദ്ദേഹം. അപ്പോൾ രണ്ട് രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ ആ സിനിമയിൽ കണ്ടത്. ഒന്ന് ആ ഒരു ഗുരുതുല്യനായ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഋഷിതുല്യനായ ഒരു കലാകാരൻ്റെ വേഷത്തിലും വെള്ള ജുബ്ബയൊക്കെ ഇട്ടിട്ട്, അതുപോലെ തന്നെ ഒരു റൗഡിയുടെ വേഷം ഉണ്ട് അതിൽ, അതിലൊരു ഒരു ഫൈറ്റ് സീനുണ്ട്. അപ്പോൾ അതിലാവുമ്പോൾ വേറൊരു തലത്തിലേക്കാണ് അദ്ദേഹം മാറുന്നത്.
അദ്ദേഹത്തിൻ്റെയൊക്കെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അത് കണ്ടു പഠിക്കണം, നമ്മൾ അനുഭവിച്ചറിയണം. അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. നമ്മളിപ്പോൾ ഒരു ഫൈറ്റ് സീനിലാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഫ്രെയിം ഔട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ അതിൽ അഭിനയിപ്പിച്ച് കൊറിയോഗ്രാഫ് ചെയ്തിട്ട് നമ്മളെ ഔട്ട് വിടും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. സീരിയലിൽ, ഏഷ്യാനെറ്റിലെ ശ്രീ മഹാഭാഗവതം സീരിയലിലെ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നത്, അതിലേക്ക് എത്താനുള്ള കാരണം ശ്രീ അയ്യപ്പ എന്നുള്ള സീരിയലായിരുന്നു. അതിൽ ഞാൻ മുരുകൻ്റെ വേഷം ചെയ്തിരുന്നു. അപ്പോൾ ആ വേഷം കണ്ടുകൊണ്ടായിരിക്കാം, ഒരുപക്ഷേ ആ വേഷപ്പകർച്ച കണ്ടുകൊണ്ടായിരിക്കാം സാറിനെ ശ്രീകൃഷ്ണനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു നെഗറ്റീവ് വേഷം ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഈ ഒരു അവസരം ജോയ്സി സാറ് എനിക്ക് വിളിച്ച് തരുമ്പോൾ, മനോരമ വിളിച്ച് തരുമ്പോൾ ഞാൻ എന്താ പറയുക, രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അതിലെ കമൻസൊക്കെ വായിച്ച് നോക്കുമ്പോൾ അറിയാം, പല യൂട്യൂബിൽ എപ്പിസോഡ്സ് വരുമ്പോൾ അതിൻ്റെ അടിയിലെ കമൻസിലൊക്കെ ഈ രവിശങ്കറിനെ കൊല്ലാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നാറുള്ളത്. കാരണം അത്ര നെഗറ്റിവിറ്റി ആ ക്യാരക്ടറിന് വന്നതുകൊണ്ടാണല്ലോ പ്രേക്ഷകർ അങ്ങനെ ഒരു റിയാക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് രവിശങ്കർ. ഐ ആം താങ്ക്ഫുൾ ദാറ്റ് മനോരമ ആൻഡ് ജോയ്സി സാർ ഗേവ് മീ ദാറ്റ് ക്യാരക്ടർ. സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വരുമ്പോൾ ഇഷ്ട സംവിധായകൻ ഇപ്പോൾ നിൽക്കുന്ന മേഖല അതാണല്ലോ. സിനിമയെ പോലെയല്ല സീരിയൽ എന്ന് പല ഘട്ടങ്ങളിലും നമുക്ക് തോന്നുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സിനിമയാണെങ്കിലും ഇപ്പോൾ ബ്ലസ്സി സാറിൻ്റെ ആ സിനിമ ആടുജീവിതം ഷൂട്ടിങ്ങിന് എത്ര ലേറ്റായാലും കുഴപ്പമില്ല. പക്ഷെ ഒരു സീരിയൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ടൈം ലിമിറ്റ് അനുസരിച്ചാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പെർഫോമൻസുകൾ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്ന സമയത്ത് കൂടി എനിക്കതൊരു സംവിധായകനോട് പറയാൻ പറ്റിയെന്നിരിക്കില്ല. കാരണം അത് സീൻ കഴിഞ്ഞിട്ട് വേണം അടുത്ത സീൻ ഷൂട്ട് ചെയ്ത് പ്രൊഡ്യൂസർക്ക് ഇത്ര മിനിറ്റ് ഷൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആൾക്കാരാണ് സീരിയൽ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനാവുക എന്നുള്ളത് നമ്മുടെ അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. എല്ലാ എൻ്റെ ജീവിതത്തിൽ എല്ലാം ആകസ്മികമാണ് ഞാൻ ആലോചിക്കുമ്പോൾ. ഇതേപോലെ നമ്മൾ എന്നുള്ള സിനിമ മധുര നമ്പുരക്കാറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു കഴിഞ്ഞു. ഇപ്പോൾ കമൽ സാറ് വിളിക്കുകയാണെങ്കിൽ, ശരത്ത് ഇങ്ങനൊരു ക്യാരക്ടറുണ്ട് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതന് വേണ്ടിയിട്ടാണ്, ഡബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാം, ഞാനിതുവരെ അങ്ങനെ ഡബ്ബിങ് ചെയ്തിട്ടില്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുള്ളൂ, ഞാൻ മറ്റൊരു ക്യാരക്ടറിന് വേണ്ടി ചെയ്തിട്ടില്ല, ഇന്ന് ചെയ്തു നോക്കാം എന്നുള്ളൊരു സ്നേഹ ഇതിലോടുകൂടിയാണ് ഞാൻ കമൽ സാറിൻ്റെ ലൊക്കേഷനിൽ എത്തുന്നതും. അങ്ങനെ ആദ്യമായി ഒരു മുഴുനീള ചലച്ചിത്രം ഡബ് ചെയ്യുന്നതും അങ്ങനെയാണ്, നമ്മൾ എന്നുള്ള സിനിമയിലാണ്. പിന്നെ സിദ്ധാർത്ഥിനെ ഒരുപാട് സിനിമകളിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. 100 ചിത്രങ്ങൾ അന്യ നടന്മാർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നരേന് വേണ്ടി ചെയ്തപ്പോഴും, പിന്നെ സിദ്ധാർത്ഥ ലാമയ്ക്ക് വേണ്ടി ചെയ്തപ്പോഴുമാണ് ലെനിൻ രാജേന്ദ്ര സാറിൻ്റെ ഇടവപ്പാതി എന്നുള്ള സിനിമയിൽ. ഇത് രണ്ടിനുമാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയുണ്ടായത്. വേറൊരാൾ പറഞ്ഞിരിക്കുന്ന ഡയലോഗിനെ നമ്മൾ അതേ ഭാവം ഉൾക്കൊണ്ട് ആളെവിടെ ശ്വാസം വിട്ടിരിക്കുന്നു ആ ശ്വാസം എടുത്തും വിട്ടും കൊണ്ടാണ് നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ്. മലയാള ചലച്ചിത്രങ്ങളിൽ നിന്ന് ഡബ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴി മാറ്റുമ്പോൾ അപ്പോൾ നമുക്ക് വികാരം വിടാൻ പാടില്ല, അക്ഷരസ്ഫുടത വിടാൻ പാടില്ല, ആ മീറ്ററും വിടാൻ പാടില്ല. അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അത് ഇപ്പോൾ ഹാപ്പി ഡേയ്സൊക്കെ ആണെങ്കിൽ ഞാൻ 2-3 ദിവസം എടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. വീണ്ടും കറക്റ്റ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ അത് തിയേറ്ററിൽ പിടിച്ചു പറ്റി. നമുക്ക് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. ഇപ്പോഴും ആ ഹാപ്പി ഡേയ്സ് കണ്ടിട്ട് പല ചെറുപ്പക്കാരികളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടനാണോ ഡബ് ചെയ്തത്, ഉഗ്രനായിട്ടുണ്ട്, അത് നല്ലൊരു ലവ് സ്റ്റോറിയാണ്, ചേട്ടൻ്റെ സൗണ്ട് സൂപ്പർബായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും പുതിയ തലമുറ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അത് ഇപ്പോഴും സന്തോഷം തോന്നാറുണ്ട്. ട്രോളോ ദൈവമേ, ഇപ്പോൾ ആ ട്രോൾ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്നൊരു ആന്തൽ വരത്തില്ലേ, അതാ. അതുകൊണ്ട് ഞാൻ 3 ബട്ടൺ അമക്കും ട്രോൾ എന്ന് കേൾക്കുമ്പോൾ. കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് സ്കിപ്പ് 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 സ്കിപ്പ്. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഇവിടെയാണ്, എവിടെ കൊടുക്കുക? ചേട്ടൻ പറഞ്ഞ എടുത്ത് കൊടുക്കുക. കൂമ്പാരീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമക്കുക, മറക്കരുത്. കൂമ്പാരീസ്.